എന്താ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത്? ഇങ്ങോട്ട് നീത്ത് വക്കീലേ. എന്തിനാ വിനോദേട്ടനെ നോക്കുന്നത്? മോതിരിടാൻ ധൈര്യം കിട്ടുന്ന ഇച്ചിരി അരിഷ്ടം സേവിക്കണം. അരിഷ്ടം കുടിച്ച കഥയൊക്കെ ഞാനും കേട്ടു. കൈ നീട്ട് സീക്കൂട്ട. എന്ത് നാണോ ഇത്? കൈ ഇങ്ങോട്ട്. വക്കീല് പിന്നെ നാണിക്കുന്നതിന് മുന്നേ വേഗം കേട്ടോ ചേച്ചി. ആ മോതിരം ഇങ്ങോട്ട് ഇടവാക്കിയില്ല. വക്കീല് കിളി പോയി നിക്ക ചേച്ചി. ഇടവാക്കിയില്ല, ഇട്ടുകൊടുക്ക. ഇനി ജാതകം കൈമാറാം. അമ്മാവന്മാരെവിടെ? ഇവിടെയുണ്ട്. പാലക്കാട് തത്തമംഗലം വലിയ മാളികപ്പുരയിൽ പരേതനായ ഭാസ്കരന്റെയും ശാരദയുടെയും മകൻ ശ്രീജിത്തും. എനിക്ക് എല്ലാവരോടുമായി ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. എന്റെ ഇളയ മകൻ ദേവനും എന്റെ സഹോദരി ശാരദയുടെ മകൾ ശ്രീകുട്ടിയും തമ്മിൽ എന്താ മോളെ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അമ്മ അമ്മ ഇങ്ങനെ പേടിക്കാതെ, ഇന്നലെ രാത്രി മുതൽ ശ്രീകുട്ടി ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അതിന്റെ അവ അതെ അതെ, രാത്രി ആഹാരം കഴിക്കാത്തതിന്റെ. രാവിലെ ആഹാരം കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നീ കഴിച്ചോ? ഇല്ല. അതാ ആഹാരമൊക്കെ കഴിച്ച് എന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറാവുന്നേ ഉള്ളൂ. ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ചെക്കപ്പ് ഒന്നും വേണ്ട, ഭക്ഷണം കഴിക്കാതെ ഷുഗർ ലോ ആയതായിരുന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അമ്മയും അമ്മായിയും ഹോളിലേക്ക് ചെന്നോ, അവിടെ ബന്ധുക്കളൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ അവരെന്ത് കരുതും? അയ്യോ, എന്നാലും മോളെ ഇവള് ചേച്ചി ചെല്ല്, ശ്രീകുട്ടി ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ല്. ശ്രീകുട്ടിയെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരെ അങ്ങോട്ട് ചെല്ല്. അതിഥികളെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കും. ചെല്ല്, ഞാൻ ഇവിടെ നോക്കിക്കോളാം. അമ്മ ചെല്ല്. ആ ചെല്ലമ്മായി. കിടന്നു ഒന്ന് മയങ്ങിയ ആശ്വാസം കിട്ടും. വേണ്ട കാവ്യ, നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, ഇരിക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. INR കൗണ്ട് കൂടാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നന്നായി ആഹാരം കഴിക്കണമെന്ന് ഫാർമസിന്ന് പറഞ്ഞതാ.
നീ അതനുസരിച്ചില്ല, അതാ തലകറങ്ങിയത്. മരുന്ന് കഴിച്ചാലേ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോ നീ മെഡിസിൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇല്ല. എന്തിനു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ ഞാൻ എന്നെ സംരക്ഷിക്കേണ്ടത്? എനിക്ക് വേണ്ടി, നിന്റെ ഏട്ടനു വേണ്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി. നീ ആരോഗ്യത്തോടെ ഇരുന്നേ മതിയാവൂ. ഒരു കണക്കിന് കാവ്യ പറഞ്ഞത് നേരാ. ഞാൻ തലകറങ്ങി വീണപ്പോ ഏട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതാ. കൊണ്ടുപോയിരുന്നെങ്കി ഏട്ടനെല്ലാം അറിഞ്ഞേന്. മെഡിസിൻസ് ഒക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരുന്ന വയറ് വീർത്തി തുടങ്ങുന്നവരെ പിടിച്ചു നിൽക്കാം അല്ലേ കാവ്യ? ഇനി ഒന്നും മറച്ചിട്ട് കാര്യമില്ല ശ്രീകുട്ടി. നിന്റെ ഏട്ടനോടെങ്കിലും എല്ലാം തുറന്നു പറയാതെ മുമ്പോട്ട് പോവാൻ പറ്റില്ല. ഏട്ടൻ എന്നെ കൊല്ലും. എന്തിനാ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിന്റെ ഏട്ടന് മനസ്സിലാവില്ലേ? എനിക്ക് പേടിയോ? എനിക്ക് പേടിയോ കാവ്യ? ശ്രീകുട്ടി കരയല്ലേ? ആഹാരം കഴിക്കാത്തതുകൊണ്ട് നല്ല തലകറക്കമെന്ന് എനിക്കറിയാം. എന്നാലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ പറ്റില്ലല്ലോ. അതാ ഞാൻ ഇപ്പൊ ഇത് കൊണ്ടുവന്ന. നന്നായി അമ്മേ. എന്ത് നന്നായിന്ന്? എത്ര നാൾ ഈ നാടൻ കളിക്കാന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നിങ്ങൾ രണ്ട് കൊച്ചു പിള്ളേരുടെ കൊക്കിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഇത്. നിനക്ക് വന്ന രണ്ട് വിവാഹാലോചനകളും മുടങ്ങുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിന്നതാ ഞാൻ. ഈ പ്രശ്നം ശ്രീജിത്തിൽ നിന്ന് മറച്ചു വെച്ചതിന്റെ പേരി ഇനി ഒരിക്കൽ കൂടി ഈ കല്യാണം മുടങ്ങിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ കാരണം കാവ്യയുടെ ജീവിതം ഇല്ലാതാവരുത്. സേതുവാന്റെ വിഷമിക്കരുത്. എട്ടനോട് കാവ്യ എല്ലാം തുറന്നു പറഞ്ഞോളൂ. എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാ. ശ്രീയോടെല്ലാം തുറന്നു പറയാൻ തന്നെയാ എന്റെ തീരുമാനം. പക്ഷേ അത് നീയോ അമ്മയോ കരുതും പോലെ എന്റെ ജീവിതം തകരുമെന്ന് ഭയന്നിട്ടൊന്നുമല്ല. അങ്ങനൊരു പേടി എന്റെ മനസ്സിൽ മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പയില്ല. കാരണം എന്റെയും ശ്രീയുടെയും മനസ്സുകൾ ഒരുപാട് തമ്മിൽ അടുത്തു കഴിഞ്ഞു. അതെനിക്കിപ്പോ അറിയാം. ഇനി ഞങ്ങളെ പിരിക്കാൻ ആർക്കും ആവില്ല. ഇതെന്നല്ല, ഏതൊരു പ്രശ്നത്തിന്റെ പേരിലും ശ്രീ എന്നെ കൈവിടില്ല. എനിക്ക് ഉറപ്പാ അത്. കീർത്തിനോടുള്ള സ്നേഹം മനസ്സ് വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും കാവ്യ വിവാഹം കഴിക്കാൻ പറ്റില്ല വിനോദ്. എന്റെ പൊന്ന് ശ്രീത്തെ, നീ ഇത് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മോദരട് മോദരട് പറഞ്ഞ കീർത്തി നിന്റെ അമ്മാവിനോട് നിർബന്ധിച്ചപ്പോ അവരോട് പറയണമായിരുന്നത്, നീ പറഞ്ഞോ? ഇല്ലല്ലോ. എടാ, ആ നേരത്തെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കീർത്തിക്ക് പകരം കാവ്യ മോദരം നീട്ടിയപ്പോ എന്റെ തലച്ചോറിനകത്ത് ആയിരം കടത്തിൽ മൂളി പറക്കുമായിരുന്നു. ആരൊക്കെ നിയന്ത്രിച്ചൊരു പാവയായി പോയി. പിന്നെ പാവ? എടാ, നിന്റെ മനസ്സിൽ എന്തായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട കീർത്തി നിന്നോട് എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ നിൽക്കുന്ന ദാസനെ പോലെ ആയിരുന്നു നീ. കീർത്തി നിന്നോട് കാവ്യയുടെ വരലിൽ മോദരിടാൻ പറഞ്ഞു, നീ അത് ചെയ്തു, അത്ര തന്നെ. ഇനി എന്താണെന്ന് വെച്ചാൽ നീ അനുഭവിച്ചോ? എന്തനുഭവിക്കാണ് നീ പറയുന്നേ? ഞാൻ കാവ്യ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നോ? നടക്കില്ല വിനോദ്. നടന്നേ പറ്റൂ. അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നീ ചെയ്തത് എന്താന്ന് നിനക്കറിയാമോ? കാവ്യയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇനി നീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാ മുടങ്ങുന്നത് കാവ്യയുടെ മൂന്നാമത്തെ കല്യാണം. പിന്നീട് അവക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശ്രീത്തെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കാവ്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടാ. ഇപ്പോഴും നിന്റെ മനസ്സിലുള്ളത് കീർത്തിയാണെങ്കിൽ ഞാൻ അവളുടെ ഭാഗം പറയാം. എടാ, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് കീർത്തിയാ. എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? ആ, പിന്നെ നീ കാവ്യയുടെ സങ്കടം കാണാൻ നിൽക്കരുത്. കാവ്യയുടെ സങ്കടം ഒരു പ്രശ്നമാ. എടാ വിനോദ, പോവാതെ. എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞതാ. ശരി, നടന്നത് നടന്നു, അരുതാത്തത് സംഭവിച്ചു. ഇനിയും കാവ്യക്ക് ആശ കൊടുക്കാതെ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് നിന്റെ മനസ്സിൽ കീർത്തിയാണെന്ന് നീ അവരോട് തുറന്നു പറ. ഇപ്പോഴാണെങ്കിൽ ചടങ്ങിന് വന്ന എല്ലാ ബന്ധുക്കളും അവിടെയുണ്ട്. നീ കാവ്യയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് വിശ്വസിച്ച് അവരെല്ലാം മടങ്ങുന്നതിന് മുമ്പ് പോയി അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറ.
കീർത്തിയോടുള്ള നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അത് വെളിപ്പെടുത്താൻ കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണിത്. എടാ, കോടതിയിൽ നീ കാണിക്കുന്ന വീറിന്റെയും വാശിയുടെ ഒരു 10% ഇന്ന് നീ നിന്റെ ജീവിതത്തിൽ കാണിക്ക. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ കാവ്യ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടി വരും നിനക്ക്. ദക്ഷിണ, നാല് മാസം കഴിഞ്ഞല്ലേ വിവാഹം. സൗകര്യം പോലെ രണ്ട് ജാതകമായിട്ട് വന്നാ മതി, മുഹൂർത്തം കുറിച്ച് തരാം. ഓ, അങ്ങനെയാവട്ടെ. ഇനിയിപ്പോ എല്ലാവർക്കും വേഗം മടങ്ങേണ്ടതല്ലേ. അതെ, എന്നാ പിന്നെ ആഹാരം കഴിക്കാം. ഞാനും വരാം. ഇനി വൈകിട്ട് ട്രെയിൻ തെറ്റും, വരൂ. പോകാൻ ധൃതിയുള്ളവരെല്ലാം ചെന്ന് ആഹാരം കഴിക്ക്. മോളെ കീർത്തി, നീ പോയി വിളമ്പിക്കൊടുക്ക്. ഓ, എല്ലാവരും ചെല്ലേ. ഇനി ഊണ് കഴിച്ചാലോ, മടങ്ങണ്ടേ? എന്താ ധൃതി, നമുക്ക് വൈകിട്ട് പോയാ പോരെ. മതിയോ? അതെന്തിനാ ഇന്ന് പോന്നെ, രണ്ടു ദിവസം ഇവിടെ നിക്കാലോ. എങ്ങനെ നിക്കാനാ? ഞങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കിടക്കാറുള്ള മുറി വേറെ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. അച്ഛൻ എന്നെ പറ്റി ആലോചിക്കേ വേണ്ട, ഞാനത് സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ. ആ എന്താ ശ്രീത്തെ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. രഹസ്യം വലുതുവാണ്, ഞങ്ങളങ്ങ് മാറി തന്നേക്കാം. രഹസ്യമൊന്നുമല്ല, സേതുവാന്റെയും അമ്മയും മുത്തച്ഛനും ഒക്കെ കേൾക്കേണ്ട കാര്യമാണ്. ഓ, അപ്പൊ ഞാനും എന്റെ ചേട്ടനും കേൾക്കാൻ പാടില്ല അല്ലേ? ആര് കേട്ടാലും എനിക്കൊന്നുമില്ല. ഇത്രയും കാലം പലതും മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് വന്നത്. ഇനി അത് വേണ്ട, എനിക്കെല്ലാം തുറന്നു പറയണം. എന്താ മോനെ കാര്യം, എന്താന്ന് വെച്ചാ തുറന്നു പറയൂ. ഇന്നിവിടെ നടന്ന ചടങ്ങ് നടക്കാൻ പാടില്ലായിരുന്നു. ശ്രീജിത്ത് എന്താ പറഞ്ഞേ? ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതല്ല സംഭവിച്ചത്. വലിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഇന്നത്തെ എൻഗേജ്മെന്റ് നടന്നത്. തെറ്റിദ്ധാരണയുടെ പുറത്തോ? അതെ, ഞാൻ സ്നേഹിച്ച കാവ്യല്ല. പിന്നെ കീർത്തിയാ ഞാൻ സ്നേഹിക്കുന്നത്. കാവ്യല്ല, കീർത്തിയാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടത്. അപ്പൊ ഇത്രയും നാള് നീ കാവ്യയോട് കാണിച്ച സ്നേഹം അത് വെറും അഭിനയമായിരുന്നോ? ഞാൻ ആരുടെ മുമ്പിൽ അഭിനയിച്ചിട്ടില്ല. കാവ്യ എന്റെ ഫ്രണ്ടാണ്, ഒരു നല്ല സ്നേഹിത. അതിനപ്പുറത്തേക്ക് അവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ശ്രീജിത്ത്, നിനക്ക് മോതിരം മാറുന്നതിന് മുമ്പ് പറയാമായിരുന്നില്ലേ നിന്റെ ബന്ധുക്കളെ സാക്ഷി നിർത്തി എന്തിനാ ഞങ്ങളുടെ കുട്ടിയെ അപമാനിച്ചേ? ലോകം കീഴടക്കിയ സന്തോഷത്തില എന്റെ മോള്, നീ ഒരിക്കലും കൈവിടില്ലെന്ന വിശ്വാസത്തിൽ അവൾ കഴിയുന്നത്. പ്ലീസ് ദേവിയത്, എന്റെ മോളെ ഉപേക്ഷിക്കരുത്. ശ്രീജിത്ത് നിന്റെ കൂട്ടുകാരിയല്ലേ അവള്. നോക്കും, നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മൂന്നാമത് മുടങ്ങിയെന്നറിഞ്ഞ പിന്നെ അവളെ ആര്? അതൊന്നും എനിക്കറിയില്ല.
മനസ്സിലെ കീർത്തിയെ പ്രതിഷ്ഠിച്ചിട്ട് കാവ്യ വഞ്ചിക്കാൻ എനിക്ക് ആവില്ല. ഇങ്ങനൊന്നും പറയരുത്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇവൻ അവളെ വേണ്ടെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? പണ്ടേ ഞാൻ പറഞ്ഞതാ കാവ്യക്ക് ജാതകദോഷം വല്ലതും ഉണ്ടോന്ന് നോക്കണമെന്ന്. അവക്ക് ഒരു ദോഷവുമില്ല, നല്ല കുട്ടിയാ അവള്, പക്ഷെ എനിക്ക് ചേരില്ലാന്ന് മാത്രം. ശരദജി ഇങ്ങനൊന്നും പറയരുന്ന് പറ, എന്റെ മോളെ ഉപേക്ഷിക്കരുതെന്ന് പറ. ചേച്ചി സ്വന്തമെന്ന് കരുതി സ്വീകരിച്ചതല്ല എന്റെ മോളെ. മനസ്സിലായിക്കോട്ടെ, ഇവരെ പറയ. ഇനി ആരും ഒന്നും പറയണ്ട. ശ്രീ ആന്റി ഇത് വാങ്ങണം. ശ്രീ സന്തോഷം നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ മനസ്സിലാക്കാൻ കാവ്യക്കേ കഴിയൂ. എല്ലാം അവളോട് തുറന്നു പറയുന്നാവും നല്ലത്. പിന്നീടാവും അവിടെ തന്നെ നിന്ന് കളഞ്ഞു. എടാ ശ്രീകുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചപ്പോ തന്നെ നല്ല ആശ്വാസമായി. എന്താടാ എല്ലാം പറഞ്ഞോ? ഇല്ല, സേതു ആന്റിയുടെ മുത്തച്ഛന്റെ മുന്നിൽ വെച്ച് പറയാൻ തോന്നിയില്ല. പിന്നെ ആ പ്രശ്നക്കാരി രാധികമായി എവിടെ ഉണ്ട്? എന്റെ പൊന്ന് ശ്രീത്ത് നീ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന സംഗതി കൈവിട്ടു പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാം, ഇന്ന് തന്നെ കാവ്യയോട് എല്ലാം പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടാ കാവ്യയോട് പറയേണ്ട സമയം കഴിഞ്ഞു, ഇനി നീ സേതുവിനോട് സംസാരിക്കേണ്ടത്. പറ്റില്ലടാ, ആദ്യം കാവ്യയോട് പറയാം, അവൾക്കത് വലിയ ഷോക്കാവും, ഒരുപാട് കരയും. മോതിരമാറ്റം കൂടി കഴിഞ്ഞതോടെ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വിവാഹം കാത്തിരിക്കുമായിരിക്കും അവള്. ചതിയാണോടാ ഞാൻ ചെയ്യുന്നത്? ആദ്യം ചതിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ട നമ്മൾ തീരുമാനിക്കും. എടാ കീർത്തി, നീ ആളുടെ വിവാഹം നടത്താൻ കാവ്യ തന്നെ മുൻകൈ എടുക്കടാ. എന്തായാലും രാധികമായി അടക്കമുള്ള കുറെ ബന്ധുക്കൾ പോട്ടെ, എന്നിട്ട് കാവ്യയോട് സംസാരിക്കാം. ശരി. ഇവൻ കാവ്യയോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ചിഷ്ടം കൊടുക്കണം, അല്ലെങ്കിൽ വേണ്ട. ഇനി ബോധം കെട്ട് വീഴുവെല്ലാം ചെയ്ത പിന്നീട് അവസാനം വള്ളിയാവും. ശ്രീക്ക് എന്താ എന്നോട് പറയാനുള്ളത്? പറഞ്ഞോളൂ. കാവ്യ ആദ്യം പറയൂ, പ്രധാനപ്പെട്ട കാര്യമാണെന്നല്ലേ പറഞ്ഞത്? ഓക്കേ, എനിക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേൾക്കണം.
എടുത്തു ചാടി പ്രവർത്തിക്കില്ലെന്ന് വാക്ക് തരണം. ഞാൻ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. കുറേ നാളായി ഞാനിതൊക്കെ അറിഞ്ഞിട്ട് മറ്റാരും അറിയണ്ടെന്ന് കരുതി മറച്ചു വെച്ചു. അതിൻ്റെ പേരിൽ ഇനി ശ്രീ എന്നെ വഴക്ക് പറഞ്ഞാലും ഒന്ന് തല്ലിയാലും എനിക്ക് വിരോധമില്ല. ഇനിയിപ്പോൾ മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുമായി. വൈകുന്നേരം മുതൽ ഞാൻ ശ്രീയെ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല.